ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രൂത്ത്ഫെറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ജബ്ബാർ മാഷും എം എം അക്ബറും തമ്മിലുള്ള സംവാദത്തിൻ്റെ അവലോകന വീഡിയോകൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം അല്പം തടസ്സം അതിന് നേരിട്ടു. അതിനിടയിൽ ഷഖേന ടി വിയിൽ ഹലാൽ വിവാദത്തെക്കുറിച്ചൊരു ഡിബേറ്റിൽ പങ്കെടുക്കേണ്ടിയും വന്നു. അപ്പോൾ സമയബന്ധിതമായി നടത്തപ്പെടുന്ന ഒരു സംവാദത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കുകയില്ല. ഷഖേന ടി വിയിലെ ഡിബേറ്റിൻ്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയായിരുന്നു. പല പോയിൻ്റുകളും പറയാനുള്ള സമയം കിട്ടിയിരുന്നില്ല. എങ്കിലും ഞാനത് തൽക്കാലത്തേക്ക് വിട്ടതാണ്. ഇവിടെ വേറെ വിഷയങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടുന്നതിനനുസരിച്ച് ഹലാൽ എന്ന വിഷയത്തിൽ വീഡിയോ ഇറക്കിയാൽ മതിയെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഷഖേന ചാനലിൽ ആ ഡിബേറ്റ് അപ്ലോഡ് ചെയ്തതോടെ പല മുസ്ലിങ്ങളും വന്ന് അവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് ചെയ്യുമ്പോൾ എന്നെ അല്ല തെറി വിളിക്കുന്നത്, എൻ്റെ അപ്പനെയാണ്. അയ്യപ്പ എന്ന് വിളിച്ചിട്ടാണ് തെറി മുഴുവനും. അയ്യപ്പ നുണയാണ് പറഞ്ഞത്, അയ്യപ്പൻ വർഗീയവാദിയാണ്, മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, കള്ളം പറഞ്ഞുകൊണ്ട് മതം പ്രചരിപ്പിക്കാനാണ് അയ്യപ്പൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ചെയ്തു വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറയുന്നവരാരും അതിന് യാതൊരു തെളിവും നൽകുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരാൾ ഇലക്ട്രോണിക് മീഡിയയിലിരുന്ന് നുണ പറഞ്ഞാൽ അതിനെ പൊളിച്ചടക്കാൻ 5 മിനിറ്റ് പോലും ആവശ്യമില്ല. എന്നിട്ടും ഇതുവരെ അവർക്ക് അത് സാധിച്ചിട്ടില്ല. അവിടെ ഈ തെറി വിളിക്കുന്നതല്ലാതെ കൃത്യമായ വസ്തുത നിരത്തിക്കൊണ്ട് ഒരാളും കമൻ്റ് ഇടുന്നില്ല. ഞാൻ നുണ പറഞ്ഞാണെന്ന് തെളിയിക്കാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിലും എനിക്കെതിരെയുള്ള ആരോപണങ്ങളൊന്നും ഇവർ നിർത്തിയിട്ടുമില്ല. ഇപ്പോഴും അവിടെ എനിക്കെതിരെയും ആ ചാനലിനെതിരെയും കമൻറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞവനെ സംഘടിതമായി വർഗീയവാദി ചാപ്പ കുത്തി നിശബ്ദനാക്കാമെന്നുള്ള അവരുടെ ആ വ്യാമോഹം കണ്ടപ്പോഴാണ് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഹലാൽ എന്ന വിഷയത്തിൽ ചൂടേറിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തും നടക്കുന്നുണ്ട്. ഹലാൽ ഫുഡിൻ്റെ അപകടത്തെക്കുറിച്ച്, അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പിനെക്കുറിച്ച് ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ടെങ്കിലും വീഡിയോ ആയിട്ട് ഇതുവരെ ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് അങ്ങനെയുള്ളൊരു അവസരം ഒത്തുവന്നിരിക്കുന്നത്. സ്വന്തം കടമകളെയും ഉത്തരവാദിത്വങ്ങളെയും കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ ഹലാൽ എന്ന എക്കണോമിക്കൽ ജിഹാദിനെക്കുറിച്ചും ഒരു ബഹുസ്വര സമൂഹമായ ഇന്ത്യയിൽ ഈ എക്കണോമിക്കൽ ജിഹാദ് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ പരമ്പരയുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നത്. ഹലാൽ സർട്ടിഫിക്കറ്റ് എന്ന വിഷയത്തിന് മതപരവും സാമ്പത്തികപരവും തൊഴിൽപരവും സാമൂഹ്യപരവും തീവ്രവാദപരവുമായ പല തലങ്ങളുമുണ്ട്. ഹലാൽ എന്ന വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ എല്ലാ തലങ്ങളെയും കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഹലാൽ എന്ന വിഷയത്തിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പല ആളുകളും അതിനെ മനഃപൂർവ്വം വളച്ചൊടിച്ച് മുസ്ലിം വിരുദ്ധതയാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാക്കാറുണ്ട്. അത് തെറ്റായ ഒരു കാര്യമാണ്. തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കാം. മുസ്ലിങ്ങൾ ഹലാൽ ഫുഡ് കഴിക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു മതക്കാരനും അവൻ്റെ മതം അനുശാസിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് ഞങ്ങളെതിരല്ല. ഇന്ന ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ഇന്ന ഭക്ഷണമേ കഴിക്കാവൂ എന്ന് ഒരു മതം അതിൻ്റെ അനുയായികളോട് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് അനുസരിച്ച് ഒരു കാര്യം തിന്നാനും തിന്നാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഹലാൽ ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹലാൽ ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് ഞങ്ങളാരും മുസ്ലിങ്ങളോട് പറയില്ല. അതവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ തടയാൻ ഞങ്ങളില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ ഹോട്ടലുകളിൽ ഹലാൽ ബോർഡുകൾ വയ്ക്കുന്നതിനെതിരെയും ഭക്ഷണ പാക്കറ്റുകളിൽ ഹലാൽ സ്റ്റിക്കറുകൾ വയ്ക്കുന്നതിനെതിരെയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ പരമ്പരയിലൂടെ ഞങ്ങൾ നൽകുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം എന്താണ് ഹലാൽ? ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഹലാൽ ഭക്ഷണം എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി വർജിക്കണം? ഹലാൽ എങ്ങനെയാണ് സമൂഹത്തിൽ ഭിന്നതയും വിവേചനവും ഉണ്ടാക്കുന്നത്? അമുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയും പിന്നീട് ആ സർട്ടിഫിക്കറ്റ് പുതുക്കാൻ വേണ്ടിയും അടയ്ക്കുന്ന പണം ഇന്ത്യയിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ചെലവാകുന്നത്? മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നതുപോലെ ബൈബിളിൽ ഹലാൽ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് അത് അനുസരിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോ പരമ്പരയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഹലാൽ വിഷയത്തിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് വർഗീയത കളിക്കുന്നത്, വർഗീയത മൂത്ത് കണ്ണു കാണാതായ മുസ്ലിങ്ങളുടെ അസഹിഷ്ണുത എങ്ങനെയാണ് വെളിയിൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എറണാകുളത്ത് ഒരു ഹോട്ടലിൽ നോൺ ഹലാൽ ബോർഡ് വെച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നോൺ ഹലാൽ എന്ന ബോർഡ് അറബി രാജ്യങ്ങളിൽ സാധാരണയാണ്. അറബികൾക്ക് നോൺ ഹലാൽ എന്ന ബോർഡ് കണ്ടാൽ ഒരു പ്രശ്നവുമില്ല, അവരുടെ നാട്ടിൽ അവരത് അനുവദിക്കുകയും ചെയ്യും. എന്നാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തരായി നടക്കുന്ന, അറബികളേക്കാൾ വലിയ മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്ന് നടിച്ച് ജീവിക്കുന്ന കേരള മുസ്ലിങ്ങൾക്ക് നോൺ ഹലാൽ എന്ന ബോർഡ് കണ്ടാൽ അപ്പ ഹാലിളകും. അവരുടെ ഉള്ളിലുള്ള വൃത്തികെട്ട ജുഗുപ്സാവഹമായ വർഗീയത ആ നിമിഷം പുറത്തു വരികയും ചെയ്യും. എറണാകുളത്ത് ഒരു ഹോട്ടലിൽ നോൺ ഹലാൽ ബോർഡ് വെച്ചു എന്ന് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങൾ നടത്തിയ പ്രതികരണം ശ്രദ്ധിച്ചാൽ മതി, ആ വർഗീയ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അത്തരം പ്രതികരണങ്ങളുടെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിക്കാം. ഉസ്മാൻ കുട്ടി എന്നൊരുത്തൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, സംഘികളുടെയും കുരിശ് കൃഷിക്കാരുടെയും എല്ലാ ഹോട്ടലുകളിലും ഹറാം ബോർഡുകൾ വയ്ക്കുന്നത് നല്ല തീരുമാനം എന്നാണ് ഇവൻ പറയുന്നത്. ഇതാണ് തഖിയ. ഹറാം ബോർഡല്ല വെച്ചത്, നോൺ ഹലാൽ ബോർഡാണ് വെച്ചത്. ഹലാൽ ഫുഡ് എന്നാൽ അറബി ദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറവ് മൃഗത്തിൻ്റെ തല മക്കയിലെ കഅബയ്ക്ക് നേരെ പിടിച്ച് അറബി ദേവനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം തലയിലൊരു തുണിയുമിട്ട് അറബി മന്ത്രം ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചി കൊണ്ട് തയ്യാറാക്കുന്ന ഭക്ഷണം എന്നാണ് അർത്ഥം. ഇതാണ് ഹലാൽ ഫുഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയല്ലാതെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ FSSAI മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ വൃത്തിയോടും വെടുപ്പോടും കൂടി ഒരു അമുസ്ലിം അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചി ഇസ്ലാമിക പ്രമാണപ്രകാരം ഹലാലാവുകയില്ല. അതായത് ഹലാൽ എന്ന് പറയുന്നത് വൃത്തിയുമായി ബന്ധപ്പെട്ടതേ അല്ല. വൃത്തിയുമായി ബന്ധപ്പെട്ടതായിരുന്നെങ്കിൽ FSSAI ആ സ്റ്റാൻഡേർഡ് പ്രകാരം, അവർ വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം ഏറ്റവും വൃത്തിയായ വിധത്തിൽ തന്നെ ഒരു അമുസ്ലിം, ഒരു ഹിന്ദുവോ അങ്ങനെയുള്ള ആരെങ്കിലുമോ ഒരു മൃഗത്തെ, പന്നീനെയൊന്നുമല്ല, ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന പോത്താകാം, കാളയാകാം, പശു ആകാം, ആടാകാം, എന്തും ആകാം, അങ്ങനെയുള്ളൊരു മൃഗത്തെ അറുത്ത് കഴിഞ്ഞാൽ അത് ഹലാലാവുകയില്ല. ഹലാൽ എന്ന് പറയുന്നത് കൃത്യമായി ഇസ്ലാമിക മതവിധി പ്രകാരം തയ്യാറാക്കുന്നതാണ്. ഇനി അറബി ദേവനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അറുത്തതാണെങ്കിൽ പോലും അറുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയോ അറബി മന്ത്രം ചൊല്ലുകയോ ചെയ്തില്ലെങ്കിൽ ആ ഇറച്ചി ഹലാലാവുകയില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഹലാൽ എന്ന് പറഞ്ഞാൽ വൃത്തിയുടെയോ വെടുപ്പിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് അറവ് മൃഗത്തിൻ്റെ തല മക്കയിലെ കഅബയ്ക്ക് നേരെ പിടിച്ച് അറബി ദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബി ദേവനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സ്ഥിരബുദ്ധിയുള്ള ഒരു മുസ്ലിം തലയിൽ തുണിയുമിട്ട് അറബി മന്ത്രം ചൊല്ലി അറുത്താൽ മാത്രമേ അത് ഹലാലാവുകയുള്ളൂ. അപ്പോൾ നോൺ ഹലാൽ ബോർഡ് വയ്ക്കുന്ന ഹോട്ടലുകാർ ആ ബോർഡിലൂടെ ജനങ്ങളോട് പറയുന്നത് ഈ കാര്യമാണ്, ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ വിൽക്കുന്നത് അറബി ദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബി ദേവനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം തലയിൽ തുണിയുമിട്ട് അറവ് മൃഗത്തിൻ്റെ തല മക്കയിലെ കഅബയ്ക്ക് നേരെ പിടിച്ച് അറബി മന്ത്രം ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചിയല്ല ഞങ്ങൾ ഈ ഹോട്ടലിൽ വിൽക്കുന്നത്. ഇത്രമാത്രമേ അവർ ഈ നോൺ ഹലാൽ എന്ന ബോർഡ് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. മനസ്സിലായോ? അറബിദേവന്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചി കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന ഭക്ഷണം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അവർ ആ ബോർഡിലൂടെ പറയുന്നത്. അത്രയേ ഉള്ളൂ അതിനർത്ഥം. പക്ഷെ അതിനെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ? ഹറാം ബോർഡ് വെച്ചു എന്നാണ് ആക്കി തീർത്തിരിക്കുന്നത്. ഹറാം എന്നാൽ നിഷിദ്ധമായത് എന്നാണ് അർത്ഥം. ഇപ്പം നോൺ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിൽ ഹറാം ഫുഡാണ് കൊടുക്കുന്നതെന്ന് ഇവർ വരുത്തി തീർക്കുകയാണ്. അതിനുവേണ്ടി നോൺ ഹലാൽ എന്ന ബോർഡിനെ ഹറാം ബോർഡ് എന്നിവർ മാറ്റുകയാണ്. നിഷിദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് വന്യജീവികളുടെ മാംസം നിഷിദ്ധമായ മാംസമാണ്. കാട്ടുപോത്ത്, കാട്ടാട്, മാൻ, മ്ലാവ്, കാട്ടുപന്നി ഇങ്ങനെ ഉള്ള ഈ ജീവികളുടെ, ഇതിനൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ അനുവദനീയമാണ്. അവിടെ വിദേശ രാജ്യങ്ങളിൽ പല നാടുകളിലും ഇതൊക്കെ അനുവദനീയമാണ്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ. എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഈ കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി
നിഷിദ്ധമാണ്. പിന്നെ രോഗം വന്ന് ചത്തം വളർത്തുമൃഗങ്ങളുടെയും ഇറച്ചി ഇന്ത്യൻ നിയമം അനുസരിച്ച് നിഷിദ്ധമാണ്. അപ്പം ഇങ്ങനെ നിയമം മൂലം നിഷിദ്ധമാക്കിയിരിക്കുന്ന മൃഗങ്ങളുടെ ഇറച്ചിയാണ് ഈ ഹോട്ടലുകളിൽ വിൽക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തക്കിയയാണ്. ആ ഹോട്ടലിൽ ബോർഡ് വെച്ച ആൾക്കാർ ഉദ്ദേശിച്ചത് എന്താണോ ആ അർത്ഥം ഇവർക്കറിയാം കൃത്യമായിട്ട് അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന്. അത് ഇവർ മനസ്സിലാക്കിയിട്ടും ആ അർത്ഥത്തെ മറച്ചു വെച്ചിട്ട് അതിനെ മറച്ചു കളഞ്ഞിട്ട് ഇവർ വേറൊരു അർത്ഥവുമായിട്ട് വരികയാണ്. ഇനി നമുക്ക് വേറെ ഒരു കമൻറ്റ് നോക്കാം. മുഹമ്മദ് ഹുസൈൻ ചെറിയാപ്പു എന്ന് പറയുന്ന ഒരുത്തിൻ്റെ കമൻ്റാണിത്. നോൺ ഹലാൽ ബോർഡ് വെച്ചതിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അവൻ പറയുന്നത് അറിയാതെ പോലും അവിടെ കയറി പട്ടിക്കാഷ്ടവും ചാണക സോസും കഴിക്കണ്ടല്ലോ എന്നാണ്. ഇവനൊക്കെ പർദ്ധ അല്ലെങ്കിൽ ബിക്കിനി എന്ന് പറഞ്ഞു നടക്കുന്ന ടീമിൽ പെട്ടവനാണ്. ഞാൻ പർദ്ധ ഇടില്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സ്ത്രീകൾ പർദ്ധ ഇടില്ല എന്നൊരു പുരുഷൻ പറഞ്ഞാൽ, എന്നാൽ നീ ബിക്കിനി ഇട്ടോ, അല്ലെങ്കിൽ പുരുഷനാണ് പറയുന്നതെങ്കിൽ നീ അവരെ കൊണ്ട് ബിക്കിനി ഇടിയിപ്പിച്ചോടാ എന്ന് പറയുന്ന ടീമിൽ പെട്ടതാണ് ഇവരൊക്കെ. പർദ്ധയ്ക്കും ബിക്കിനിക്കും ഇടയിൽ വേറെ വസ്ത്രങ്ങളുണ്ട്. മാന്യമായി നഗ്നത മറയ്ക്കാൻ കഴിയുന്ന ഇവൻ്റെയൊക്കെ ഉമ്മയും ഉമ്മൂമ്മയും ഒക്കെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് വരെ സമൂഹത്തിൻ്റെ മുമ്പാകെ ദേഹത്ത് ധരിച്ചുകൊണ്ട് നടന്നിരുന്ന മാന്യമായ വസ്ത്രങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇവന്മാർ കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇവർ പർദ്ധ അല്ലെങ്കിൽ ബിക്കിനി എന്ന ലൈനിൽ നടക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് ഇവന്മാർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും. ഒന്നുകിൽ അറവ് മൃഗത്തിൻ്റെ തല മക്കയിലെ കാവ്യയ്ക്ക് നേരെ പിടിച്ച് അറബി ദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബി ദേവനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം തലയിലൊരു തുണിയൊക്കെ ഇട്ട് അറബി മന്ത്രം ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചി, അതല്ലെങ്കിലോ പട്ടിക്കാട്ടവും ചാണക സോസും. ഇതിന് രണ്ടിനും ഇടയിലുള്ള മറ്റ് ഭക്ഷണങ്ങളെക്കുറിച്ച്, മനുഷ്യന് കഴിക്കാൻ സാധിക്കുന്ന മറ്റ് ഭക്ഷണങ്ങളെക്കുറിച്ച് ഇവനൊന്നും യാതൊരു ധാരണയുമില്ല. അതുകൊണ്ടാണ് ഇവൻ ഇമ്മാതിരി കമൻറ്റിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരുത്തിൻ്റെ കമൻറ്റ് നോക്കാം. ഇത് സാദിഖ് മുഹമ്മദ് എന്ന ഒരുത്തിനിട്ട പോസ്റ്റാണ്. വെജിറ്റേറിയൻ ഹോട്ടലിൽ എങ്ങനെയാണ് ഹറാം ഭക്ഷണം വിളമ്പുക? ചീഞ്ഞ തക്കാളിയും വഴുതനങ്ങയും ഒക്കെ ഇട്ട് സാമ്പാർ വയ്ക്കുമായിരിക്കും എന്നാണ് ഇവൻ പറയുന്നത്. വെജിറ്റേറിയൻ ഹോട്ടലിൽ ഹറാം ഭക്ഷണമാണ് വിളമ്പുന്നതെന്ന് ഇവനോട് ആരാ പറഞ്ഞത്? ആ ഹോട്ടലുകാർ ആരും ബോർഡ് വെച്ചിട്ടില്ല. വെജിറ്റേറിയൻ ഹോട്ടലുകാർ ആരും ബോർഡ് വെച്ചിട്ടില്ല ഞങ്ങളിവിടെ ഹറാം ഭക്ഷണമാണ് വിളമ്പുന്നതെന്ന്. ഇവന്മാർ അങ്ങനെ ആക്കിയെടുക്കുകയാണ്. പിന്നെ ചീഞ്ഞ തക്കാളിയും വഴുതനങ്ങയും എന്നൊക്കെ ഇവൻ പറഞ്ഞല്ലോ, അത് ഉള്ളിലുള്ള വർഗീയത പുറത്തു വന്നതാണ്. എന്താണ് ആ വർഗീയത എന്നുള്ള കാര്യം ഞാൻ പുറകെ പറയാം. ഇനി മറ്റു ചിലരുടെ മൊഴിമുത്തുകൾ കൂടി നമുക്ക് നോക്കാം. മിൻസാഫ് നാസർ എന്നൊരു വർഗീയവാദിയുടെ കമൻ്റാണ് ഈ കാണുന്നത്. മനുഷ്യന്മാർ തിന്നുന്നത് മനുഷ്യർ തിന്നട്ടെ, പട്ടികൾ തിന്നുന്നത് പട്ടികൾ തിന്നട്ടെ എന്നാണ് അവൻ നോൺ ഹലാൽ ബോർഡ് കണ്ടപ്പോൾ പറഞ്ഞത്. ഇവൻ ഇതിലൂടെ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അറബിദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറബിദേവനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിം മൃഗത്തിൻ്റെ തല മക്കയിലെ കാബയ്ക്ക് നേരെ പിടിച്ച് അറബി മന്ത്രം ചൊല്ലി അറുത്ത മൃഗത്തിൻ്റെ മാംസം, അതായത് ഇസ്ലാമിക വിധിപ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന ഹലാൽ മാംസം കഴിക്കുന്ന ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ, ഹലാൽ മാംസം കഴിക്കാത്തവർ പട്ടികളാണെന്നാണ്. അതാണ് ഇവൻ ഈ പറഞ്ഞത്, മനുഷ്യർ കഴിക്കുന്നത് മനുഷ്യർ കഴിക്കട്ടെ, പട്ടികൾ കഴിക്കുന്നത് പട്ടികൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞത്. അതായത് അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ അമുസ്ലിങ്ങളെല്ലാം പട്ടികളാണെന്നാണ് ഇവൻ പറയുന്നത്. ഇത് പച്ചയ്ക്കുള്ള വർഗീയതയാണ്. അവൻ്റെ ദേവൻ്റെ നാമത്തിൽ അവൻ്റെ ദേവൻ്റെ മന്ത്രം ചൊല്ലി അറുത്ത ഭക്ഷണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എന്നെ അവന് പട്ടിയെന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഇവിടുത്തെ കോടിക്കണക്കിന് വരുന്ന അമുസ്ലിങ്ങളെ അവന് പട്ടിയെന്ന് വിളിക്കാം. ഒരാൾക്കും, മുസ്ലിമിനാകട്ടെ അമുസ്ലിമിനാകട്ടെ, ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇത് വർഗീയതയാണ്, ഇങ്ങനെ വിളിക്കരുത്. നിങ്ങളുടെ ഇത്തരം നിലപാടുകൾ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞാൽ അപ്പോൾ ഇറങ്ങും കുറേ എണ്ണം. ഇവിടുത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന മതഭ്രാന്തനാണ് അനിൽകുമാർ അയ്യപ്പൻ എന്നും പറഞ്ഞ് ഇരവാദം മുഴക്കിക്കൊണ്ട്. അതെനിക്ക് വിഷയമുള്ളതൊന്നുമല്ല, അവന്മാരിങ്ങനെ തന്നെയാണ്. ഞാനൊരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കീഴ വന്ന് ഇരവാദം പറഞ്ഞ് കരയുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഇത് തന്നെയായിരുന്നു, അവിടെ വന്ന് ഇരവാദം പറഞ്ഞ് കരയും. അതല്ലാതെ ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വസ്തുതാപരമായി ഖണ്ഡിക്കാനുള്ള കൽപ്പൊന്നും ഇവന്മാർക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവർ പോട്ടെ. ഇവന്മാർക്ക് വേണ്ടി കയ്യടിക്കാൻ നടക്കുന്ന കുറേ എണ്ണമുണ്ട്, മതേതരത്വം പറഞ്ഞ് നടക്കുന്ന കുറേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. ഇവരും വരും അവന്മാരുടെ പുറകെ എൻ്റെ നെഞ്ചത്ത് പൊങ്കാല ഇടാമെന്ന് വ്യാമോഹിച്ചുകൊണ്ട്. സത്യം പറയാലോ, പട്ടികളെന്ന വിളി കേട്ടിട്ടും മതേതരത്വം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവരിങ്ങനെ ഇവരെ പട്ടികളെന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ലാന്ന്. കാരണം എത്രയൊക്കെ വിളിച്ചാലും ഒരു നാണവും മാനവും ഇല്ലാതെ ഇവന്മാരിങ്ങനെ വാലാട്ടിക്കൊണ്ട് പുറകെ ചെല്ലും എന്ന് അവന്മാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ ഇവരെയൊക്കെ പട്ടികളെന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്നത്. ഇനി വേറൊരുത്തൻ, മുഹമ്മദ് ഷിറാസ് ബഷീർ എന്ന് പറയുന്ന ഒരുത്തൻ. അവൻ പറയുന്നത് ചാണക പൊറോട്ട, ചാണക ബിരിയാണി, ഗോമൂത്ര ഷേക്ക്,
അങ്ങനെ നോഹലാൽ ഭക്ഷണങ്ങൾ ഇത്തരം ബോർഡ് വെച്ച കടകളിൽ നിന്നും ലഭിക്കുന്നു എന്നാണ്. ഇവനും പർദ്ധ അല്ലെങ്കിൽ ബിക്കിനി ടീമാണ്. അറബി മന്ത്രം ചൊല്ലി അറബിദേവനായ അള്ളാന്റെ നാമത്തിൽ അറുത്ത മൃഗത്തിന്റെ മാംസം കഴിക്കാത്തവരൊക്കെ ചാണക പൊറോട്ടയും ചാണക ബിരിയാണിയും ഗോമൂത്ര ഷേക്കുമാണ് കഴിക്കുന്നതെന്നാണ് ഇവന്റെ വിചാരം. ചാണകവും മൂത്രവും കഴിക്കുന്നവർ എന്ന അമുസ്ലിങ്ങളെ കുറിച്ച് ഇവൻ പറയാൻ കാരണം മുസ്ലിങ്ങളെ പോലെ തന്നെയാണ് അമുസ്ലിങ്ങളും എന്ന വിചാരത്തിൽ നിന്നാണ്. ആ ചിന്തയെല്ലാം ഭരിക്കുന്നതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. കാരണം മുസ്ലിങ്ങൾക്ക് അവർ ഏത് മൃഗത്തിന്റെ ഇറച്ചിയാണോ കഴിക്കുന്നത് ആ മൃഗത്തിന്റെ ചാണകം തിന്നാനും മൂത്രം കുടിക്കാനും അനുവാദമുണ്ട്. അതുപോലെ തന്നെയാണ് അമുസ്ലിങ്ങളും എന്ന വികല ചിന്തയിൽ നിന്നാണ് ഇവൻ ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ചാണകം തിന്നാനും മൂത്രം കുടിക്കാനും അനുവാദമുണ്ടെന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ ഫദ്ലുൽ ഹഖ് ഹുമരി എഴുതിയ ഒരു പുസ്തകം കോഴിക്കോടുള്ള വിസ്ഡം ബുക്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധീകരണം എന്നാണ് ആ മലയാള പരിഭാഷയുടെ പേര്. അതിൻ്റെ PDF വേർഷൻ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സൗജന്യമായി ലഭിക്കും. ആ പുസ്തകത്തിൻ്റെ 20-ാമത്തെ പേജിൽ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ ഫദ്ലുൽ ഹഖ് ഹുമരി ഹദീസുകളുടെ പിൻബലത്തോടെ ഇക്കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. മാംസം ഭക്ഷിക്കൽ അനുവദനീയമല്ലാത്ത മൃഗങ്ങളുടെ മൂത്രവും ചാണകവും നജസിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നജസ് എന്നാൽ മാലിന്യം എന്നാണ് അർത്ഥം. അഴുക്ക് പിടിച്ചത് അല്ലെങ്കിൽ വൃത്തികെട്ടത് അല്ലെങ്കിൽ മാലിന്യം എന്നൊക്കെയാണ്. അപ്പോൾ മാംസം ഭക്ഷിക്കൽ അനുവദനീയമല്ലാത്ത മൃഗങ്ങളുടെ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് പന്നിയുടെ മാംസം അവർക്കത് ഭക്ഷിക്കാൻ അനുവാദമില്ലാത്തതാണ്. അപ്പോൾ പന്നിയുടെ മൂത്രവും ചാണകവും എന്താണ്? നജസാണ്, അത് അഴുക്കാണ്, അത് മാലിന്യമാണ്, അത് ഭക്ഷിക്കരുത്, അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മാംസം ഭക്ഷിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ എന്ന് വെച്ചാൽ പശുവിൻ്റെ അല്ലെങ്കിൽ കാളയുടെ പോത്തിൻ്റെ എരുമയുടെ ഒക്കെ മൂത്രവും ചാണകവും നജസല്ല, മാലിന്യമല്ല, അത് ശുദ്ധമാണ്. മുസ്ലിങ്ങൾക്ക് അവയുടെ മൂത്രം കുടിക്കുകയും ചാണകം തിന്നുകയും ആകാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ കുറേ എണ്ണം വരും ഈ ഒരർത്ഥം അനിലയ്യപ്പൻ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ് എന്നും പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങളും ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചേക്കാം. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനിതിൻ്റെ ബാക്കിയും കൂടി കാണിച്ചു തരാം. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ ഫദ്ലുൽ ഹഖ് ഹുമരി ഹദീസുകളുടെ പിൻബലത്തോടെ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മാംസം ഭക്ഷിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ മൂത്രവും ചാണകവും ശുദ്ധമാണ്. അതിനാലാണ് ഒട്ടകങ്ങളുടെ മൂത്രം കുടിക്കാൻ സ്വഹാബികൾക്ക് അനുവാദം നൽകിയത്. ഇപ്പം മുഹമ്മദ് ഒട്ടകമൂത്രം കുടിക്കാൻ പറഞ്ഞതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത് ഞാൻ വായിക്കാം. ആദ്യം സ്വഹീഹ് മുസ്ലിമിലുള്ളത്. അനസ് നിവേദനം: ഉക്കിൽ ഗോത്രക്കാരായ 8 പേർ നബിയുടെ അടുക്കൽ വരികയും ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മദീനയിലെ താമസം കാരണം അവർക്ക് അസുഖം ബാധിച്ചപ്പോൾ അവർ നബിയോട് പരാതി പറഞ്ഞു. അപ്പോൾ നബി അവരോട് ഒട്ടകങ്ങളുടെ ഇടയന്മാരുടെ കൂടെ പോകാനും അവയുടെ പാലും രോഗം മാറാൻ മൂത്രവും കുടിക്കാൻ സാധിക്കുമോ എന്നും ആരാഞ്ഞു. അവർ അതിന് സമ്മതിക്കുകയും ഇടയന്മാരുടെ കൂടെ പുറപ്പെടുകയും ചെയ്തു. ഒട്ടകങ്ങളുടെ പാലും മൂത്രവും കുടിച്ച് അവർ അവരുടെ ആരോഗ്യം വീണ്ടെടുത്തു. പിന്നീട് അവർ ഇടയന്മാരെ വധിക്കുകയും ഒട്ടകങ്ങളെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ വിവരം നബിക്ക് ലഭിച്ചപ്പോൾ അവരുടെ പിന്നാലെ ആളുകളെ അയച്ച് അവരെ പിടികൂടി. നബിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ കൈകാലുകൾ ഛേദിക്കാനും കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാനും മരിക്കുന്നതുവരെ വെയിലത്തിടാനും നബി കൽപ്പിച്ചു. അവർ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല. സുഹീ മുസ്ലിം വാല്യം 2:28 ഹദീസ് നമ്പർ 11. ഇനി നമുക്ക് ബുഖാരിയിലുള്ള ആ ഹദീസ് കൂടി നോക്കാം. അനസ് പറയുന്നു: ഉക്കൽ അല്ലെങ്കിൽ ഉറൈന ഗോത്രക്കാരായ ചില ആളുകൾ മദീനയിലേക്ക് വന്നു. അവിടുത്തെ കാലാവസ്ഥ അവർക്ക് പിടിച്ചില്ല, അവർ രോഗബാധിതരായി. അന്നേരം പാലുള്ള ഒട്ടകങ്ങളെടുത്ത് പോകാനും അവയുടെ പാലും മൂത്രവും കഴിക്കാനും തിരുമേനി ഉപദേശിച്ചു. അവർ പോയി. അവരുടെ ആരോഗ്യം വീണ്ടു കിട്ടിയപ്പോൾ തിരുമേനിയുടെ ഒട്ടകങ്ങളെ മേയിക്കുന്നവനെ അവർ കൊന്നുകളഞ്ഞു. മാത്രമല്ല ഒട്ടകങ്ങളെ കൊണ്ടുപോയി. പുലർച്ചയ്ക്ക് തന്നെ തിരുമേനിക്ക് വിവരം കിട്ടി. തിരുമേനി അവരെ പിടിക്കാൻ ആളെ അയച്ചു. സൂര്യൻ കുറെ പൊങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് അവരെ കൊണ്ടുവന്നു. ഉടനെ അവരുടെ കൈയും കാലും മുറിക്കാനും അവരുടെ കണ്ണ് പൊട്ടിക്കാനും അവരെ ചുട്ടുപഴുത്ത കല്ലിൽ കിടത്താനും കൽപ്പിച്ചു. അവർ വെള്ളത്തിന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു, പക്ഷെ അവർക്ക് വെള്ളം നൽകിയില്ല. സ്വഹീഹുൽ ബുഖാരി 4 ഹദീസ് നമ്പർ 167. അപ്പം ഇതാണ് ഒട്ടകമൂത്രം കുടിക്കാൻ മുഹമ്മദ് പറഞ്ഞ ഹദീസുകൾ.
നമുക്കറിയാം, മാതൃകയുള്ള ഏതൊരു നേതാവും സ്വന്തം ജീവിതത്തിൽ അനുവർത്തിച്ചു കാണിച്ച കാര്യങ്ങൾ മാത്രമേ അനുയായികളോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയുള്ളൂ. മുഹമ്മദ് മാതൃകാ നേതാവാണെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും മുഹമ്മദും ഒട്ടകമൂത്രം കുടിച്ചിട്ടുണ്ടാകണം. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ ഫദ്ലുൽ ഹഖ് ഉമരി പറഞ്ഞത് വെച്ചാണെങ്കിൽ, ഒട്ടകമൂത്രം മാത്രമല്ല ഒട്ടകത്തിൻ്റെയും പശുവിൻ്റെയും കാളയുടെയും ഒക്കെ മൂത്രവും ചാണകവും മുഹമ്മദ് കഴിച്ചിട്ടുണ്ടാകണം. അതുപോലെ ആടിൻ്റെ മൂത്രവും ആട്ടുമൂത്രവും ആട്ടും കാട്ടവും മുഹമ്മദ് കഴിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മുസ്ലിങ്ങളോടും അത് കഴിച്ചോളാൻ പറഞ്ഞത്. അപ്പോൾ ചാണക പൊറോട്ട, ചാണക ബിരിയാണി, ഗോമൂത്ര ഷേക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന മുസ്ലിങ്ങൾ ഗോമൂത്രം മാത്രമല്ല എരുമമൂത്രവും കാളമൂത്രവും പോത്തുമൂത്രവും ഒക്കെ കുടിക്കാനും പശുവിൻ്റെ ചാണകവും എരുമയുടെ ചാണകവും കാളയുടെ ചാണകവും പോത്തിൻ്റെ ചാണകവും അതുപോലെ ആട്ടുമൂത്രവും ആട്ടുംകാഷ്ടവും ഒക്കെ തിന്നാനും അനുവാദം കിട്ടിയിട്ടുള്ളവരാണ് തങ്ങളെന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ അവർക്ക് കൊള്ളാം. അവരിതൊക്കെ മറന്നിങ്ങനെ ഓരോ കമൻറ്റിട്ട് വരുന്നതുകൊണ്ടല്ലേ എനിക്കിതൊക്കെ പറയേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ഞാനിതൊക്കെ പറയാൻ നിൽക്കുമോ? മറ്റുള്ളവരെ പരിഹസിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പൊന്ന് സ്വന്തം പ്രമാണഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് മുസ്ലിങ്ങൾക്ക് നല്ലതാണ്. ഇത് ഞാൻ ഇന്ന് ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, ഏകദേശം ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ടാവും ഞാൻ ഈ കാര്യം പറയുന്നത്. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകളൊക്കെ ഇടുന്ന സമയത്ത് അവിടെ വന്ന് ഓരോരുത്തന്മാർ ഡയലോഗ് അടിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുത്തതായിട്ട് ഞാൻ അവരോട് പറയാറുണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് സ്വന്തം പ്രമാണങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരണം, അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യുമെന്ന്. എന്നാലും നമുക്കിനി വേറൊരുത്തൻ്റെ കമൻറ്റ് നോക്കാം. അഹമ്മദ് കുഞ്ഞി കൊവ്വൽ എന്ന ഒരുത്തൻ്റെ കമൻറ്റാണിത്. ഹലാൽ ഭക്ഷണം നിഷിദ്ധമെന്നാൽ ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം നിഷിദ്ധമെന്നർത്ഥം. പക്ഷിപ്പനി വന്ന് കാഞ്ഞ കോഴി, ഉലക്ക വീണ് ചത്ത താറാവ്, ആന്ത്രാക്സ് വന്ന് ചത്ത പോത്ത്, കെണിയിൽ കുടുങ്ങിയ നൊച്ചക്കൻ എന്നിവയൊക്കെ ആയിരിക്കും ഈ നോൺ ഹലാൽ ഫുഡ് കൊടുക്കുന്ന ഹോട്ടലിൽ വിളമ്പുന്നതെന്നാണ് ഇവൻ പറയുന്നത്. ഇവനിവിടെ ഇവന്റെ വർഗീയത പുറത്തെടുക്കുന്നത് തക്കിയയിൽ പൊതിഞ്ഞിട്ടാണ്. ഹലാൽ ഭക്ഷണം നിഷിദ്ധമെന്നാൽ ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം നിഷിദ്ധമാണെന്നാണ് അർത്ഥം എന്ന ഇവന്റെ വാദമുണ്ടല്ലോ, അത് നല്ല ഒന്നാന്തരം തക്കിയയാണ്. കാരണം അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. മുസ്ലിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം നിഷിദ്ധം എന്ന് വേണമെങ്കിൽ അതിനർത്ഥം കൊടുക്കാം. മുസ്ലിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഭക്ഷണം എന്തൊക്കെയാണെന്ന് നമ്മൾ മുമ്പേ കണ്ടതാണല്ലോ. ഒട്ടകമൂത്രവും ഒട്ടകത്തിൻ്റെ ചാണകവും പശുവിൻ്റെ മൂത്രവും പശുവിൻ്റെ ചാണകവും കാളയുടെ മൂത്രവും കാളയുടെ ചാണകവും എരുമയുടെ മൂത്രവും എരുമയുടെ ചാണകവും പോത്തിൻ്റെ മൂത്രവും പോത്തിൻ്റെ ചാണകം ആടിൻ്റെ മൂത്രം ആടിൻ്റെ കാട്ടം ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഭക്ഷണമാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഇത്തരം ഭക്ഷണങ്ങൾ ഈ ഹോട്ടലിൽ നിഷിദ്ധമാണ് എന്നാണ് ഇവർ നോൺ ഹലാൽ എന്ന ബോർഡ് വെച്ചതിലൂടെ അവർ നമ്മളോട് പറയുന്നത്. നോൺ ഹലാൽ ബോർഡ് വെച്ച ആ എറണാകുളത്തെ ആ ഹോട്ടലുകാർ നമ്മളോട് പറയുന്നത് അതാണ്. ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം. ഈ പറഞ്ഞ പോലെ ഒട്ടകത്തിൻ്റെ മൂത്രവും ചാണവും അതൊക്കെ അവർക്ക് ഭക്ഷ്യയോഗ്യമാണ്. പക്ഷെ ഇവിടെ അത് വിൽക്കുകയില്ല, ഇവിടെ ഞങ്ങളത് നിഷിദ്ധമാക്കിയിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈച്ചവീണ പാനീയം അത് മുസ്ലിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമാണ്. ഇത് ചുമ്മാ പറയുന്നതല്ല, ഹദീസ് ഞാൻ വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, നിങ്ങളിൽ വല്ലവരുടെയും പാനീയത്തിൽ ഈച്ച വീണുപോയാൽ അവൻ ആ ഈച്ചയെ മുഴുവൻ അതിൽ മുക്കിയിട്ട് പുറത്തേക്കെടുത്ത് കളയട്ടെ. ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ രോഗശമനവുമാണ് ഉള്ളത്. സ്വഹീഹുൽ ബുഖാരി അധ്യായം 59 ഹദീസ് നമ്പർ 1358. അമുസ്ലിങ്ങൾക്ക് ഈച്ച വീണ പാനീയം ഭക്ഷ്യയോഗ്യമല്ല, നമ്മളത് പുറത്തേക്ക് ഒഴിച്ചു കളയും. എന്നാൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെയല്ല, ചായയിലോ പച്ചവെള്ളത്തിലോ ജ്യൂസിലോ ഒക്കെ ഈച്ച വീണാൽ ഈച്ചയെ ഒന്ന് മുക്കിയിട്ട് അതിനെടുത്ത് പുറത്ത് കളഞ്ഞാൽ മതി, പിന്നെ ആ പാനീയം അവന് ഹലാലാണ്, അവന് കുടിക്കാം. കുടിക്കാമെന്നുമല്ല, ആർക്ക് വേണമെങ്കിലും കുടിക്കാൻ കൊടുക്കാം. അതിപ്പോൾ ഒരു ഹോട്ടലാണ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബേക്കറി നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഷോപ്പ് നടത്തുകയാണെങ്കിൽ അവനത് കുടിക്കാമെന്ന് മാത്രമല്ല, ഈച്ച വീണ ജ്യൂസാണെന്നുണ്ടെങ്കിൽ ഈച്ചനെ ഒന്നതിനകത്തേക്ക് മുക്കി എടുത്ത് ഈച്ചനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനത് വിൽക്കാം. കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമർക്ക് അത് കൊടുക്കാം. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയും. അമുസ്ലിങ്ങൾക്കത് അശുദ്ധമായതാണ്, അതെടുത്ത് കളയും. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് ഈച്ചനെ അങ്ങ് മുക്കിയാൽ മതി, മുക്കിയിട്ട് കൊടുക്കാം. അപ്പം ഹലാൽ ഭക്ഷണം നിഷിദ്ധമെന്ന ബോർഡ് വെക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നോൺ ഹലാൽ ഫുഡാണ് ഇവിടെ വിളമ്പുന്നത് എന്ന ബോർഡ് വെക്കുന്നതിലൂടെ ഹോട്ടലുടമ നമ്മളോട് പറയുന്നത്, ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ അറബിദേവന്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലി അറുത്ത ഭക്ഷണം മാത്രമല്ല ഈച്ചയെ മുക്കിയ പാനീയവും വിൽക്കുന്നില്ല എന്നാണ്. എന്നുവെച്ചാൽ നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള ഭക്ഷണമാണ് ആ ഹോട്ടലുകാർ നമുക്ക് നൽകുന്നതെന്ന് സാരം. അതാണ് അവർ ആ ബോർഡിലൂടെ നമ്മളോട് പറയുന്നത്.
ഇനി നമുക്ക് അടുത്ത കമന്റ് നോക്കാം. ഇത് കമന്റ് ആയിട്ടും പോസ്റ്റ് ആയിട്ടും ഫേസ്ബുക്കിലും പിന്നെ വാട്സാപ്പിലും ടെലഗ്രാമിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ധാരാളം ഓടിയിട്ടുള്ളതാണ്. നിങ്ങളിൽ പലരും ഇത് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലാൽ വിവാദത്തിന്റെ മറവിൽ മുസ്ലിങ്ങൾ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു കമന്റാണിത്. ഒരു മടിയും കൂടാതെ മുസ്ലിങ്ങൾ ഇത് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. ഇതിന്റെ പ്രത്യാഘാതം എന്താണ്, ഇതിന്റെ വരുംവരായികകൾ എന്താണെന്നതിനെ കുറിച്ച് ഒരു ബോധവും ഈ മദ്രസ പൊട്ടന്മാർക്കില്ലല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയും ചെയ്ത ഒരു കമന്റാണിത്. നോൺ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിലെ മെനു എന്താണെന്നും നോൺ ഹലാൽ ഫുഡ് കഴിക്കാൻ പോകുന്നവർ ആരാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ആ കമന്റ് ഇങ്ങനെയാണ്. മെനു: പശു തൂങ്ങിച്ചത്തത് മുളകിട്ടത്, കാക്ക ഷോക്കടിച്ച് ചത്തത് പെപ്പർ ഫ്രൈ, കാള ആന്ത്രാക്സ് സ്പെഷ്യൽ കുറുമ, താറാവ് ബേർഡ് ഫ്ലൂ വറുത്തരച്ച് വെച്ചത്, കുഴിയാനയുടെ തലച്ചോർ ഫ്രൈ, ചിക്കൻ വണ്ടിയിൽ വെച്ച് ശ്വാസം മുട്ടിച്ചത് കോംബോ ഓഫർ, മട്ടൻ ശാഖയ്ക്കരികിൽ പീഡനത്തിനിടയിൽ പൊട്ടിത്തെറിച്ചത്, പൂച്ചക്കറി ഹറാം സ്പെഷ്യൽ, പേപ്പട്ടിത്തോരൻ വിത്ത് ചാണകം ലഞ്ച്, എലി ചത്ത ഫ്രൈ വിഷമടിച്ചതിൽ കുരുമുളക് ഇട്ടത്. NB: പോർക്ക് സ്റ്റോക്കില്ല, പ്രവേശനം ഹറാം പിറന്നവർക്ക് മാത്രം. മുസ്ലിങ്ങളുടെ അറബിദേവന്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലി അറബിദേവനിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ അറുത്ത മൃഗത്തിന്റെ ഇറച്ചി കഴിക്കാത്ത അമുസ്ലിങ്ങളൊക്കെ തൂങ്ങിച്ചത്തതും ഷോക്കടിച്ചു ചത്തതും ആന്ത്രാക്സ് പിടിച്ചു ചത്തതും ശ്വാസം മുട്ടിച്ചത്തതും പേപ്പട്ടിത്തോരനും ചാണകവും ചത്ത എലിയേയുമാണ് കഴിക്കുന്നതെന്ന് മാത്രമല്ല, അറബിദേവന്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലാതെ അറുത്ത മൃഗത്തിന്റെ മാംസം വാങ്ങാൻ വേണ്ടി ആ കടയിലേക്ക് ചെല്ലുന്നവരൊക്കെ ഹറാം പിറന്നവരാണ്. എന്നുവച്ചാൽ അമുസ്ലിങ്ങളൊക്കെ ഹറാം പിറന്നവന്മാരാണ്, അതായത് നിഷിദ്ധമായ മാർഗത്തിലൂടെ ജനിച്ചവരാണെന്ന് പറയുന്നത് നല്ല ശുദ്ധമായ വർഗീയതയാണ്. മുസ്ലിങ്ങൾ മാത്രമേ വൃത്തിയും വെടുപ്പുമുള്ള ഭക്ഷണം കഴിക്കുന്നുള്ളൂ, അമുസ്ലിങ്ങളൊക്കെ അശുദ്ധ ഭക്ഷണം കഴിക്കുന്നവരാണ്, അവർ ജനിച്ചിരിക്കുന്നത് നിഷിദ്ധമായ ലൈംഗിക ബന്ധത്തിലൂടെയാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇവന്റെയൊക്കെ ഈ വർഗീയത പുറത്തു വരുന്നത്. ഇത് കുട്ടിക്കാലത്ത് മദ്രസയിൽ വെച്ചേ മുസ്ലിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചിന്താഗതിയാണ്. കാരണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു, അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്, അവരുടെ അഭാവത്താൽ ദാരിദ്ര്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അല്ലാഹു അവന്റെ അനുഗ്രഹത്താൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐശ്വര്യം വരുത്തുന്നതാണ്. തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. സൂറ 9:28. ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണെന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ബഹുദൈവ വിശ്വാസികളുടെ ജനനം അശുദ്ധമാണ്, അവരുടെ ജീവിതം അശുദ്ധമാണ്, അവർ ഭക്ഷിക്കുന്നതും അശുദ്ധമാണ്. മുസ്ലിങ്ങളുടെ കണ്ണിൽ ഹിന്ദുക്കൾ മാത്രമല്ലാട്ടോ, ക്രിസ്ത്യാനികളും ബഹുദൈവ വിശ്വാസികളാണ്. അവരെപ്പോഴും പറയാറുള്ളതാണത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന മൂന്ന് ദൈവങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ടെന്നാണ് മുസ്ലിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അശുദ്ധരാണ്, ഞങ്ങൾ മാത്രമേ ശുദ്ധിയുള്ളവരായിട്ടുള്ളൂ എന്ന വൃത്തികെട്ട ചിന്തയിൽ നിന്നാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കഴിക്കുന്ന ഭക്ഷണം പോലും ചീത്ത സാധനങ്ങളാണെന്ന് മുസ്ലിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. ഇത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാലും ഹലാൽ ഫുഡ് മതേതരവും നോൺ ഹലാൽ ഫുഡ് വർഗീയതയുമാണെന്നേ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുമായി നടക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നാസ്തികരും പറയും. നാസ്തികരും ഇത് തന്നെയാണ് പറയുന്നത്. ഫേസ്ബുക്കിൽ പ്രോഗ്രസീവ് മൈൻഡ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, കമ്മികളുടെ ഗ്രൂപ്പാണ്. ഈ സ്ക്രീൻഷോട്ട് ആ ഗ്രൂപ്പിലിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന പരിപാടിയാണ്, ജിഹാദികളുടെ മുമ്പിൽ ഇപ്പോൾ ഈ കുനിഞ്ഞു കൊടുക്കുന്നതിന് കൊടുക്കേണ്ട വരുന്ന ഭാവിയിലെ വില എന്താണെന്ന് കാശ്മീരി പണ്ഡിറ്റുകളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരുമെന്ന്. ഇപ്പം ചില ജിഹാദികൾ വന്ന ആ പോസ്റ്റിൽ എൻ്റെ അപ്പന് വിളിക്കുകയൊക്കെ ചെയ്തു. അവസാനം എന്തുണ്ടായെന്ന് അറിയാമോ? ആ ഗ്രൂപ്പിലെ അഡ്മിൻമാരിൽ ഒരാളായ സുവർണ ഹരിദാസ് എന്ന കമ്മിണി എന്നെ മ്യൂട്ട് ചെയ്തു വെച്ചു. വ്യക്തിപരമായ ചില തിരക്കുകൾ കാരണം പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ആ ഗ്രൂപ്പിലോട്ട് പോയത്. ചെന്നിട്ട് ആ പോസ്റ്റിൽ ഒറ്റ കമന്റ് ഇട്ടതേ ഉള്ളൂ, വീണ്ടും കിട്ടി മ്യൂട്ട്. ജിഹാദികളുടെ മുന്നിൽ അത്ര വിധേയത്വമാണ് കമ്മികൾക്ക്. ഇനി കമ്മികൾക്ക് മാത്രമല്ല കേട്ടാ, കൊങ്ങികളും കണക്കാണ്. ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ നിയന്ത്രണം കൊങ്ങികളുടെ കയ്യിലാണെന്നാണ് വെപ്പ്. പക്ഷെ യഥാർത്ഥ നിയന്ത്രണം ജിഹാദികളുടെ കയ്യിലാണ്. തക്കിയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റിൽ ഞാനിട്ട കമന്റുകളെല്ലാം ചേർത്ത് ഒരു ഒറ്റ പോസ്റ്റാക്കി ഫ്രീ തിങ്കേഴ്സിലിട്ട് 2 മണിക്കൂറോളം അതിനകത്ത് ചർച്ച നടത്തിയതാണ്. അപ്പോൾ തക്കിയയ്ക്ക് ഉദാഹരണമായി
എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് പുറമേക്ക് നിരീശ്വരവാദികളായി നടക്കുന്ന പലരും യഥാർത്ഥത്തിൽ ജിഹാദികളാണെന്ന് ഞാൻ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊടുത്തതും ആ പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ വീണ്ടും ആ പോസ്റ്റ് ഇട്ടു, വീണ്ടും അവർ ഡിലീറ്റ് ചെയ്തു. ഞാൻ വീണ്ടും അത് പോസ്റ്റ് ചെയ്തു, അവർ വീണ്ടും ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ അവസാനം ഫ്രീ തിങ്കേഴ്സ് അഡ്മിൻ എന്നെ 1 മാസത്തേക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചു. അതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോരുകയും ചെയ്തു. ചരിത്രാന്വേഷികൾ എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പുണ്ട്, അതും ജിഹാദികളുടെ കയ്യിൽ തന്നെയാണ്. അവിടെ ഇസ്ലാമിനെയൊക്കെ അങ്ങ് വെളുപ്പിക്കാൻ വേണ്ടി ഔറംഗസീബിനെ, ടിപ്പുവിനെ, ബാബറിനെ ഇവരെയൊക്കെ വെളുപ്പിച്ചുകൊണ്ട് എന്തോരം പോസ്റ്റുകളാണ് അവിടെ വരുന്നതെന്നറിയാമോ? എന്നാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള കുറച്ച് പേജുകൾ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഒരു പോസ്റ്റാക്കി അവിടെ ഇട്ടു. ഇതുവരേക്കും അതിനെ അപ്രൂവ് കിട്ടിയിട്ടില്ല. ആ പോസ്റ്റ് ഇതുവരേക്കും അവർ അപ്രൂവ് ചെയ്തിട്ടില്ല. ആ പോസ്റ്റിൽ ഇസ്ലാം എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇവിടെ അതിക്രമം നടത്തി അധികാരം പിടിച്ചെടുത്തതെന്ന് അംബേദ്കർ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ പോസ്റ്റ് അവിടെ അവർ അപ്രൂവ് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു നിരീശ്വരവാദിയായ മനോജ് ബ്രൈറ്റ് എന്ന് പറയുന്ന വ്യക്തിയിട്ട ഈ 1921 മലബാർ ജിഹാദിൻ്റെ ആ കാലഘട്ടത്തിലുള്ള റിപ്പോർട്ടുകൾ, സർക്കാർ രേഖകളെല്ലാം മലയാളത്തിലേക്ക് അദ്ദേഹം തർജ്ജമ ചെയ്ത് ആ ഗ്രൂപ്പിലിട്ടിരുന്നതാണ്. അതെല്ലാം എടുത്തു കളഞ്ഞു, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇസ്ലാമിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അനുവദിക്കുക, 2 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യലേയില്ല. എന്നാൽ അവർക്ക്, മുസ്ലിങ്ങൾക്ക് അവരുടെ ആളുകളെയൊക്കെ വെള്ളം പൂശിക്കൊണ്ടും മറ്റുള്ളവരെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടും എത്ര പോസ്റ്റുകൾ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ സ്ഥിതി. ഫേസ്ബുക്കിൻ്റെ വക വേറെ. ഫേസ്ബുക്ക് ഇതിനേക്കാളും കഷ്ടമാണ്. ഈ നടൻ സലീംകുമാറിൻ്റെ ഒരു പോസ്റ്റിനകത്ത് ഞാൻ കമൻ്റ് ചെയ്തു. അപ്പോൾ ആ കമൻ്റ് ചെയ്ത സമയത്തുണ്ട് ഒരുത്തൻ വന്ന്, വെറുതെ ഒരാവശ്യമില്ലാതെ ഞാൻ ഇസ്ലാമിനെ കുറിച്ചൊന്നും പറയണമെന്നൊന്നും ഉദ്ദേശിച്ചതേയല്ല, പക്ഷെ ചുമ്മാ ഒരുത്തൻ വന്ന് ഒരു മുസ്ലിം വന്ന് എന്നെ ചൊറിഞ്ഞു. ഞാൻ ഇസ്ലാം സംബന്ധമായ ചില കാര്യങ്ങളിട്ടു. ഈ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരെ കൊല്ലുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞാണ് അവൻ വന്നത്. ഞാൻ ചോദിച്ചു, അതിനേക്കാൾ എത്രയോ ആളുകളാണ് ആഫ്രിക്കയിൽ കൊല്ലപ്പെടുന്നത്, ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരായ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം, ബോക്കോ ഹറാം കുറച്ച് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി മുട്ടുകുത്തി നിർത്തിയിരിക്കുന്ന ആ ചിത്രം കാണിച്ചിട്ട് ആ ചിത്രം ഇട്ടു. പിന്നെ ഈ കമൻറ്റ് ഇത്രയേ ഉള്ളൂ. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ കൊല്ലപ്പെടുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, ആഫ്രിക്കയിലുള്ള കറുത്ത വർഗ്ഗക്കാർ കൊല്ലപ്പെടുന്നതിൽ ഒരു പ്രശ്നവും താങ്കൾക്കില്ലേ എന്ന് ചോദിച്ചുള്ളൂ, ഇത്രയേ ഉള്ളൂ. ആ കമൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ 7 ദിവസത്തേക്കാണ് ഫേസ്ബുക്ക് തന്നെ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിസ്സാരമൊരു കമൻറ്റ് ഇട്ടിട്ടേ ഉള്ളൂ, ബാൻ ചെയ്തിരിക്കുകയാണ് തന്നെ. അപ്പോൾ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന മറ്റൊരു പ്രൊഫൈൽ എനിക്കുണ്ട്. ഇപ്പോൾ അതിലാണ് ഞാൻ ഫേസ്ബുക്കിനകത്ത് കയറി ചർച്ചകളൊക്കെ ഒന്ന് കാണുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ, സോഷ്യൽ മീഡിയയിലെ അവസ്ഥ ഇതാണ്. ഫേസ്ബുക്കിൻ്റെ വക ഫേസ്ബുക്ക്, യൂട്യൂബിൻ്റെ വക യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ വക ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പിൻ്റെ വക വാട്സാപ്പ് ഒക്കെ നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇസ്ലാമിനെതിരെ ഒന്നും മിണ്ടാൻ പാടില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് വന്ന അവിടെ കൊങ്ങിയെന്നും കമ്മിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ നിരീശ്വരവാദികളുണ്ട്. കമ്മികളും കൊങ്ങികളും പറയണ്ട, അവരങ്ങനെ തന്നെയാണ് ഇസ്ലാമിനെ വിധേയപ്പെട്ട് നിൽക്കുകയാണ്, അത് പോട്ടെ. പക്ഷേ ഈ നിരീശ്വരവാദികളുടെ ലെവലിൽ നടക്കുന്ന കുറേ എണ്ണമുണ്ട്. ഇവന്മാരൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി. ഇസ്ലാമിനെതിരെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും എടുത്തു കളയും. പുറമേക്ക് ഇസ്ലാമിക വിമർശനം എന്ന ലേബലിൽ എന്തെങ്കിലുമൊക്കെ ഇവർ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. ജീവന ഭീഷണി ഉണ്ടായിട്ടും കേസുകൾ നേരിടേണ്ടി വന്നിട്ടും ഇസ്ലാം എന്ന വിപത്തിനെ തുറന്നു കാണിക്കുന്ന ഞങ്ങളെയൊക്കെ മതന്തീനികളെന്നും വർഗീയവാദികളെന്നും വിളിക്കാൻ ഈ സൗജന്യ ചിന്തകർക്കും പ്രോഗ്രസീവ് മൈൻഡ്സുകാർക്കും ഒക്കെ 100 നാവാണ്. എന്നിട്ട് അവരൊക്കെ യഥാർത്ഥ മതന്തീനികളായ വർഗീയവാദികൾക്ക് വേണ്ടി നട്ടെല്ല് കുനിച്ച് മുട്ടിലിഴയുകയും ചെയ്യും. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ നോൺ ഹലാൽ ഫുഡിനെ ഇവർ എതിർക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയാതെ തന്നെ ഇവന്മാർ വ്യക്തമാക്കിയ ഒരു പോസ്റ്റുണ്ട്. ഇതാണ് ആ പോസ്റ്റ്. നോൺ ഹലാൽ ഹോട്ടലിലെ ടുഡേ സ്പെഷ്യൽ ഐറ്റംസ് എന്നാണ് ഇവർ ഇതിലെഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ ഐറ്റംസ് എന്ന് കണ്ടോ? ചിക്കൻ ശ്വാസം മുട്ടിച്ചു വന്നത്, ബീഫ് വണ്ടി ഇടിച്ച് ചത്തത്, മട്ടൻ കിണറ്റിൽ വീണ് ചത്തത്, മൂരി ഗോവിന്ദൻ അറുത്തത്. ഗോവിന്ദൻ അറുത്തത്, ഈ അവസാനം പറഞ്ഞ സംഗതിയുണ്ടല്ലോ, ഗോവിന്ദൻ അറുത്തത്, അതാണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം. ശ്വാസം മുട്ടിച്ചു കൊന്ന ചിക്കൻ കഴിക്കുന്നത് പോലെയും വണ്ടി ഇടിച്ച് ചത്ത ബീഫ് കഴിക്കുന്നത് പോലെയും കിണറ്റിൽ വീണ് ചത്ത മട്ടൻ കഴിക്കുന്നത് പോലെയുമാണ്. ഒരു വ്യത്യാസവുമില്ല, അതിന് തുല്യമായിട്ട് തന്നെയാണ് ഇവർ ഗോവിന്ദൻ അറുത്ത മൂരിയുടെ ഇറച്ചിയും കാണുന്നത്.
മനസ്സിലായോ? ഒരു അമുസ്ലിം അറുത്ത മൃഗത്തിന്റെ ഇറച്ചി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഇടിച്ച് ചത്തതുപോലെ, കിണറ്റിൽ വീണ് ചത്തതുപോലെ, ശ്വാസം മുട്ടിച്ചു കൊന്നതുപോലെയുള്ള ഇറച്ചിയാണ്. അങ്ങനെയുള്ള ഒരു മൃഗത്തിന്റെ ഇറച്ചി പോലെയാണ്. ഇതങ്ങ് തുറന്നു പറഞ്ഞാൽ മതി, പാതി പ്രശ്നം അവിടെ തീരും. പക്ഷെ തുറന്നു പറയില്ല, ഇവർ പറയില്ല. കാരണം ഇവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. ഗോവിന്ദൻ അറുത്ത മോരിയുടെ മാംസം വിളമ്പുന്ന ഹോട്ടലിൽ ഞങ്ങൾ കയറില്ല എന്ന് മുസ്ലിങ്ങൾ തുറന്നു പറഞ്ഞാൽ പകരം ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്നാൽ പിന്നെ ഞങ്ങൾ അബ്ദുള്ളാന്റെ ഹോട്ടലിലും മുഹമ്മദിന്റെ സൂപ്പർ മാർക്കറ്റിലും അബൂബക്കറിന്റെ മൊബൈൽ ഷോപ്പിലും കയറുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പണി പാളും പാളും. അതുകൊണ്ടാണ് ഇവർ തുറന്നു പറയാൻ തയ്യാറാകാത്തത്. ഇന്ത്യ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നെങ്കിൽ ഇവർ പണ്ടേ തുറന്നു പറഞ്ഞേനെ, ഗോവിന്ദൻ അറുത്തത് ഞങ്ങൾ കഴിക്കില്ല, ഞങ്ങൾക്ക് വേണ്ട എന്ന്. പക്ഷെ ഇപ്പം അതല്ല പറയുന്നത്. ഇപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നതാണ്, ശുദ്ധിയുള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വേറെ തക്കിയാണ് എടുക്കുന്നത്. ഇനി അടുത്ത കമൻറ്റ് നല്ല രസമാണ്. നോൺ ഹലാൽ ബോർഡ് കണ്ടപ്പോൾ ഉണ്ടായ വൈക്ലബ്യത്തിൽ നിന്നിട്ട കമൻറ്റാണ്. ഈ ബോർഡ് പ്രസരിപ്പിക്കുന്ന ആശയങ്ങൾ ഇവയാണെന്ന് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് ഓരോന്ന് നിരത്തുകയാണ് ഇവൻ. ഒന്നാമത്തത്, ഇവിടെ തല്ലിക്കൊന്നതോ ശ്വാസം മുട്ടിച്ചു കൊന്നതോ രോഗം കാരണം ചത്തതോ അപകടത്തിൽപ്പെട്ട് ജീവൻ പോയതോ ആയ മൃഗങ്ങളുടെ ഇറച്ചിയെ വിളമ്പൂ എന്നതാണ് ഇവൻ പറയുന്ന ഒന്നാമത്തെ പോയിന്റ്. ഇവനും പർദ്ദ അല്ലെങ്കിൽ ബിക്കിനി എന്ന് പറഞ്ഞ ടീമിൽപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നോൺ ഹലാൽ എന്ന ബോർഡ് കണ്ടാൽ ഉടനെ ഇങ്ങനെയുള്ള ചിന്തയുമായി വരുന്നത്. മൂന്ന് പെൺമക്കളുടെ ബാപ്പയായ അറബി ദേവൻ അല്ലാഹുവിന്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലി അറുത്ത മൃഗത്തിന്റെ മാംസം ഇവിടെ കിട്ടില്ല, ഒട്ടകത്തിന്റെ മൂത്രമോ ചാണകമോ ഇവിടെ കിട്ടില്ല, ഈച്ചയെ മുക്കിയെടുത്ത ചായയോ ജ്യൂസോ ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ FSSAI മാനദണ്ഡമനുസരിച്ച് അറുത്ത മൃഗങ്ങളുടെ ഇറച്ചിയാണ് എന്നുള്ള കാര്യമാണ് നോൺ ഹലാൽ ബോർഡ് പ്രസരിപ്പിക്കുന്ന ആശയം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വളർച്ച ഇവന്മാർക്ക് ഇതുവരെ ആയിട്ടില്ല. ഇനി നോൺ ഹലാൽ ബോർഡ് പ്രസരിപ്പിക്കുന്ന രണ്ടാമത്തെ ആശയമായിട്ട് അവൻ പറയുന്നത്, നായ, പട്ടി, പന്നി, പൂച്ച, പാമ്പ്, കാക്ക തുടങ്ങിയ ഏത് ജീവിയുടെയും മാംസം ലഭിക്കും എന്നാണെന്നാണ്. ഹലാൽ ഫുഡ് കഴിക്കാത്ത അമുസ്ലിങ്ങളെല്ലാം കഴിക്കുന്നത് നായയുടെയും പട്ടിയുടെയും പന്നിയുടെയും പൂച്ചയുടെയും പാമ്പിന്റെയും കാക്കയുടെയും മാംസമാണെന്നുള്ള പച്ചയായ വർഗീയതയാണ് ഇവൻ പറയുന്നത്. വർഗീയത മൂത്ത് ഇവന് കണ്ണ് കാണാതായി എന്നതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ വർഗീയത മൂത്ത് ബോധം പോയി എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവന്മാരുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പോകണമെങ്കിൽ ആദ്യം ഈ സാധനം ഉണ്ടായിരിക്കണമല്ലോ. ഉള്ള സാധനമല്ലേ പോവുള്ളൂ, ഇല്ലാത്ത സാധനം എങ്ങനെ പോകാനാണ്? ബോധമെന്ന് പറഞ്ഞ സംഗതി ഇവന്മാർക്ക് പണ്ടേയില്ല. ആദ്യമായി മദ്രസയിൽ കയറി അന്ന് ഇവന്മാരെ വിട്ടുപോയ സാധനമാണ് ഈ ബോധം എന്ന് പറഞ്ഞ സംഗതി. അത് പണ്ടേ ഇവരെ വിട്ടുപോയത് കൊണ്ടാണ് ഞാൻ വർഗീയത മൂത്ത് കണ്ണ് കാണാതായി എന്ന് പറഞ്ഞത്. അപ്പം ഇവനീ പറഞ്ഞതിൽ പന്നി ഒഴികെ വേറെ ഏത് ജീവിയുടെ മാംസമാണ് കേരളത്തിൽ വിൽക്കാൻ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്? ഒരു ജീവിയുടെ ഇല്ല. അപ്പോൾ അല്പമെങ്കിലും സുബോധം ഇവനുണ്ടായിരുന്നെങ്കിൽ, ചിന്താശേഷി ഇത്തിരിയെങ്കിലും അവശേഷിച്ചിരുന്നെങ്കിൽ ഇവനത് പറയില്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുത്ത് നിയമപ്രകാരം ഒരു ഹോട്ടൽ നടത്തുമ്പോൾ അതിൽ സർക്കാർ നിരോധിച്ചിട്ടുള്ള മൃഗങ്ങളുടെ മാംസം വിൽക്കുന്നുണ്ട് എന്ന ബോർഡ് ഒരാളും വെക്കില്ല എന്ന് അത്യാവശ്യത്തിന് ബുദ്ധിയും ബോധവും ഉള്ള ഏതൊരാൾക്കും അറിയാം. പക്ഷെ ഇവന്മാർക്കും അതറിയില്ല. കാരണം വേറൊന്നുമല്ല, നോൺ ഹലാൽ ബോർഡ് കണ്ടതോടുകൂടെ വർഗീയത മൂത്ത് കണ്ണ് കാണാതായിപ്പോയി. അതാണ് കാര്യം. ഇനി നോൺ ഹലാൽ ബോർഡ് പ്രസരിപ്പിക്കുന്നതായി ഇവൻ പറയുന്ന മൂന്നാമത്തെ ആശയം, മൂത്ത വർഗീയതയാണെന്ന് മാത്രമല്ല നല്ല ഒന്നാന്തര സെൽഫ് ഗോൾ കൂടിയാണ്. മൂന്നാമത്തെ ആശയം ഇതാണ്, ഇവിടെയുള്ള ഊണിന്റെ അരി തട്ടിപ്പ് നടത്തിയോ കട്ടെടുത്തതോ വഞ്ചിച്ച് കൈപ്പറ്റിയതോ മദ്യത്തിൽ നിന്നുള്ള വരുമാനമായോ പലിശ പണം കൊണ്ട് ഒക്കെ സമ്പാദിച്ച മുതൽ കൊണ്ടാവാം എന്നാണ് ഇവൻ പറയുന്നത്. അപ്പൊ ഈ അറബി ദേവൻ അള്ളാഹുവിന്റെ നാമത്തിൽ അറബി മന്ത്രം ചൊല്ലി അറുക്കാത്ത മൃഗത്തിന്റെ മാംസം വിൽക്കുന്ന ഹോട്ടലുകളിൽ എന്നുവെച്ചാൽ അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ഹലാൽ ബോർഡ് വെക്കാത്ത അല്ലെങ്കിൽ നോൺ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിലെ ഊണിലുള്ള അരി പോലും തട്ടിപ്പ് നടത്തിയോ കട്ടെടുത്തോ വഞ്ചിച്ച് കൈപ്പറ്റിയോ ഉണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിയതാണ് എന്ന വർഗീയ ചിന്താഗതിയാണ് ഇവൻ ഈ കമന്റിലൂടെ പ്രസരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ കാശുണ്ടാക്കുന്നതും ആ കാശുകൊണ്ട് അരി വാങ്ങി തിന്നുന്നതും ആരാണെന്ന് നമുക്കെല്ലാം അറിയാം. മലദ്വാരം വഴി മാത്രമല്ല മതഗ്രന്ഥം വഴിയും ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? പിന്നെ ലഹരി മരുന്ന് വേട്ടയിൽ കുടുങ്ങുന്നതിൽ അധികവും ഏത് മതക്കാരാണെന്ന് നമുക്കറിയാം. കുറ്റകൃത്യങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഏത് മതക്കാരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ഈ കമൻറ്റിലൂടെ ഇവ നടത്തിയ സെൽഫ് ട്രോളിനെ കുറിച്ച് പറയാതിരുന്നാൽ ശരിയാവില്ല.
ഇവന്റെ വാദമനുസരിച്ച് ഇവന്റെ പ്രവാചകൻ മുഹമ്മദും കൂടെയുണ്ടായിരുന്ന സ്വഹാബിമാരും പിന്നീട് വന്ന ഖലീഫമാരും അവർക്ക് ശേഷമുള്ള മുസ്ലിങ്ങളും ഒക്കെ നൂറ്റാണ്ടുകളോളം ഹറാമായ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിച്ചിരുന്നവരാണെന്നാണ് ഇവൻ പറയുന്നത്. ഇസ്ലാം രൂപം കൊണ്ട് ആദ്യത്തെ 13 കൊല്ലം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് സമാധാനത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ച് ആക്രമണത്തിൻ്റെ മാർഗം സ്വീകരിച്ചിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകളോളം ഇസ്ലാം വളർന്നത് ഈ ആക്രമണത്തിൻ്റെ മാർഗത്തിലൂടെയായിരുന്നു. അമുസ്ലിങ്ങളെ ആക്രമിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് ആ കൊള്ള മുതൽ കൊണ്ട് ജീവിതം നയിച്ചവരായിരുന്നു മുഹമ്മദും ഖലീഫമാരടക്കമുള്ള സ്വഹാബിമാരും മുഹമ്മദിന് ശേഷമുള്ള മുസ്ലിങ്ങളും എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ മതി, നമുക്കവിടെ കാണാവുന്നതാണ്. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ മുതൽ കട്ടെടുത്തുണ്ടാക്കുന്ന ഭക്ഷണം നോൺ ഹലാൽ ഫുഡാണെന്നാണല്ലോ ഇവൻ പറഞ്ഞത്. ഇവൻ മാത്രമല്ല, ധാരാളം മുസ്ലിങ്ങൾ അങ്ങനെ പറയുന്നതായി സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഫലത്തിൽ ഇവരൊക്കെ പറയുന്നത് എന്താണ്? മുഹമ്മദ് അടക്കമുള്ള ആദ്യകാല മുസ്ലിങ്ങൾ മുതൽ 21-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് വരെയുള്ള മുസ്ലിങ്ങൾ ഹറാം ഫുഡ് കഴിച്ചാണ് ജീവിച്ചതെന്നാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായ വീഡിയോ വേറെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. ഇനി അടുത്തതൊരു ഇരവാദ കമൻ്റാണ്. യൂനുസ് സലീം എന്നൊരുത്തനാണ് ഇരവാദം മുഴക്കി കരയുന്നത്. കേരളത്തിന്റെ മതേതര സൗഹാർദ്ദാന്തരീക്ഷത്തെ വിഷം നിറച്ച ചാട്ടുളി കൊണ്ട് കുത്തിക്കീറുമ്പോൾ മൗനം പാലിക്കുന്ന ഭരണകൂടം വെറുക്കപ്പെട്ട നികൃഷ്ടജീവികൾ തന്നെ എന്നാണ് യൂനുസ് സലീമിന്റെ കരച്ചിൽ. നോൺ ഹലാൽ ബോർഡ് വെച്ചപ്പോൾ സർക്കാർ ആ ബോർഡ് എടുത്തു മാറ്റാത്ത വിഷമം കൊണ്ടുള്ള കരച്ചിലാണിത്. ആരാണ് കേരളത്തിന്റെ മതേതര സൗഹാർദ്ദാന്തരീക്ഷത്തെ വിഷം നിറച്ച ചാട്ടുളി കൊണ്ട് കുത്തിക്കീറിയതെന്ന് യൂനുസ് സലീമും മുസ്ലിങ്ങളും ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. ഒരു 10 കൊല്ലം മുമ്പ് വരെ കേരളത്തിലെ ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അന്നും മുസ്ലിങ്ങൾ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. കേരളത്തിലെ മതസൗഹാർദ്ദാന്തരീക്ഷം ഒരു കുഴപ്പവുമില്ലാതെ അന്ന് നിലനിന്നിരുന്നു. അപ്പോൾ അതിലേക്ക് ആദ്യമായി ചാട്ടിലെറിഞ്ഞത് മുസ്ലിങ്ങളാണ്. അറബി ദേവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അറബി ദേവനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം തലയിൽ തുണിയുമിട്ട് അറബി മന്ത്രം ചൊല്ലി അറബ് മൃഗത്തിൻ്റെ തല മക്കയിലെ കാബയ്ക്ക് നേരെ പിടിച്ച് അറുത്ത മൃഗത്തിൻ്റെ ഇറച്ചി കൊണ്ടുള്ള ഭക്ഷണമാണ്, അഥവാ ഇസ്ലാമിക മതവിധി പ്രകാരം തയ്യാറാക്കിയ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നതെന്ന ബോർഡ് അവർ തങ്ങളുടെ ഹോട്ടലുകൾക്ക് മുന്നിൽ വയ്ക്കാൻ തുടങ്ങി. അന്നതാരും അത്ര ശ്രദ്ധിച്ചില്ല. അന്ന് ഈ വിപത്തിനെതിരെ മൗനം പാലിച്ച ഭരണകൂടം മാത്രമല്ല, കേരള സമൂഹത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ച് മനസ്സിലായിട്ടും മിണ്ടാതിരുന്ന സാംസ്കാരിക നായകന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെയാണ് യഥാർത്ഥത്തിൽ നികൃഷ്ടജീവികളെന്ന് വിളിക്കേണ്ടത്. ഹലാൽ ബോർഡ് വയ്ക്കാൻ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നോൺ ഹലാൽ ബോർഡ് വയ്ക്കാൻ അമുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് ഇവന്മാർ പറയുന്നത്. ഏതായാലും അതൊക്കെ വല്ല മദ്രസയിലും പോയി പറഞ്ഞാൽ മതി. വീഡിയോയുടെ നീളം കൂടുമെന്നുള്ളതുകൊണ്ട് ഞാൻ അടുത്തൊരു കമൻ്റ് കൂടി പരിശോധിച്ച് ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കമൻറ്റുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിച്ച് നോക്കാം. നമ്മൾ ഏറ്റവും ആദ്യം പരിശോധിച്ച ഉസ്മാൻ കുട്ടിയുടെ അതേ കമൻറ്റ് തന്നെയാണ് വീണ്ടും പരിശോധനാ വിധേയമാക്കുന്നത്. തുടക്കത്തിൽ ഈ സ്ക്രീൻഷോട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ ഞാൻ പറയാതെ വിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഉസ്മാൻ കുട്ടി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നോൺ ഹലാൽ ബോർഡ് വെച്ചാൽ സംഗി ഹോട്ടൽ തിരിച്ചറിയാൻ എളുപ്പമാണ്, കാരണം ഇതുപോലുള്ള ആളുകൾ നമുക്ക് വിഷം വരെ ഭക്ഷണത്തിൽ ചേർത്ത് തന്നേക്കാം എന്നാണ് ഉസ്മാൻ കുട്ടി പറയുന്നത്. ഇതും അനുഭവത്തിന്റെ വെളിച്ചത്തിലാകണം ഉസ്മാൻ കുട്ടി പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അമുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലിൽ നിന്ന് വിഷം ചേർത്ത ഭക്ഷണം ഇതുവരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തിട്ടില്ല. ഇന്ത്യയെന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ നമ്മൾ നോക്കിയാലും അങ്ങനെ ഒരു സംഭവം ഉള്ളതായി കണ്ടിട്ടില്ല. എന്നാൽ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിൽ നിന്ന് മനുഷ്യമലമുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ അപ്പി എന്നും മുതിർന്നവർ പച്ച മലയാളത്തിൽ തീട്ടമെന്നും പറയുന്ന സാധനം, അത് ചേർത്ത ഭക്ഷണം വിറ്റതിൻ്റെ പേരിൽ അതിൻ്റെ നടത്തിപ്പുകാരായ മുസ്ലിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമുസ്ലിങ്ങൾക്ക് മനുഷ്യമലം ചേർത്ത ഭക്ഷണം വിളമ്പിയതിൻ്റെ പേരിൽ ഹലാൽ ബോർഡൊക്കെ വെച്ച ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരായ മുസ്ലിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലല്ല, ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാമിലാണ് സംഭവം. ഹോട്ടൽ ഉടമസ്ഥരുടെ പേര് മുഹമ്മദ് അബ്ദുൽ ബാസിദ് എന്നും അംജദ് ഭട്ടി എന്നുമാണ്. ഹോട്ടലിന്റെ പേര് ഖൈബർ പാസ് എന്നാണ്. ഹോട്ടൽ ഓണേഴ്സ് അബ്ദുൽ ആൻഡ് അംജദ് അറസ്റ്റഡ് ഫോർ സെർവിംഗ് ഷിറ്റ് ഫുഡ് ടു കസ്റ്റമേഴ്സ് എന്ന് വാർത്ത വന്നത് നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേതോ ലോക്കൽ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയാണെന്ന് വിചാരിക്കേണ്ട, BBC വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഖൈബർ പാസ് കബാബ് ഷോപ്പ് ഫൈൻഡ് ഓവർ ഹ്യൂമൻ ഫീസസ് കണ്ടമിനേഷൻ എന്ന് നല്ല വെണ്ടയ്ക്കാ അക്ഷരത്തിൽ BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിലുള്ള 142 അമുസ്ലിങ്ങളെയാണ് ഈ ജിഹാദികൾ സ്വന്തം മലം തീറ്റിച്ചത്. ഇതവരുടെ ജിഹാദിൻ്റെ ഭാഗമാണ്.
അമുസ്ലിങ്ങളുടെ നാട്ടിൽ ചെന്നിട്ട് അമുസ്ലിങ്ങളെ കൊല്ലാനോ പറ്റുന്നില്ല. എന്നാൽ പിന്നെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യുക എന്ന് ജിഹാദികൾ തീരുമാനിച്ചു. അതുകൊണ്ട് അവരുടെ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിൽ അമുസ്ലിങ്ങളെ കാണുമ്പോൾ ഇവര് ഇവരുടെ അപ്പി ചേർത്ത ഫുഡ് അവർക്ക് കൊടുത്ത് ജിഹാദിൽ പങ്കാളികളായി. അപ്പോൾ ഹലാൽ ബോർഡ് വെച്ചതായാലും വെക്കാത്തതായാലും മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറുന്ന അമുസ്ലിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവനെങ്ങാനും മതഭ്രാന്ത് മൂത്തു നിൽക്കുന്ന സമയമാണതെങ്കിൽ അവൻ്റെ അപ്പി അവൻ നിങ്ങളെ കൊണ്ട് തീറ്റിക്കും. ഇങ്ങനെ മതഭ്രാന്ത് മൂത്ത് അമുസ്ലിങ്ങളെ മലം തീറ്റിക്കാൻ നടക്കുന്നവന്മാരാണ് സംഖ്യകൾ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരും. അതുകൊണ്ട് നോൺ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിൽ കയറരുതെന്ന് ഫത്വ ഇറക്കുന്നത്. ചിരിക്കുകയല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യാനാണ്? ഇനി അവൻ മലം ചേർത്തില്ലെങ്കിൽ പോലും വന്ധ്യത ഉണ്ടാകത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും മരുന്നുകൾ അവൻ ഭക്ഷണത്തിൽ ചേർത്ത് തരാനുള്ള സാധ്യതയുണ്ട്. കാരണം പണ്ടത്തെ പോലെ ബലപ്രയോഗത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കുകയില്ല എന്നിവർക്കറിയാം. ജനാധിപത്യ രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടത് ആളെണ്ണമാണ്, തല എണ്ണം കൂട്ടുക, ഭൂരിപക്ഷമാക്കുക. അതിനുള്ള ശ്രമത്തിലാണ് മുസ്ലിങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വി എസ് അച്യുതാനന്ദനൊക്കെ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ലവ് ജിഹാദൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ ആ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കുറയ്ക്കാനും ലവ് ജിഹാദ് മുഖാന്തരം സാധിക്കുന്നത്. കാരണം ആ മുസ്ലിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കേണ്ടുന്ന കുഞ്ഞുങ്ങൾ ഇവർ മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ജനിക്കുന്നത്? മുസ്ലിം കുടുംബത്തിലാണ്. അപ്പോൾ അവിടെ ഉള്ള അവരുടെ ജനസംഖ്യ കുറയ്ക്കുന്നു, അതോടൊപ്പം തന്നെ ഇവിടെ ജനസംഖ്യ കൂട്ടുന്നു. ഇപ്പോൾ അമുസ്ലിങ്ങളെ വന്ധ്യംകരിക്കുകയാണെങ്കിൽ വീണ്ടും അവരുടെ ജനസംഖ്യ അവിടെ കുറയും. അവിടെ ഉള്ള പെണ്ണുങ്ങളെ പെമ്പിള്ളേരെയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോരുന്നു. പിന്നെ അവിടെയുള്ള പുരുഷന്മാർക്കൊക്കെ വന്ധ്യത വരത്തക്ക നിലയിലുള്ള ഇതും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജനസംഖ്യ വീണ്ടും വളരെ കുറയും. പകരം ഇവിടെ മുസ്ലിം ജനസംഖ്യ കൂടും, പിന്നെ അധികാരത്തിൽ ഭരണത്തിൽ മുസ്ലിങ്ങൾ എത്തും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? അതറിയണമെങ്കിൽ നിങ്ങൾ കാശ്മീരിലെ പണ്ഡിറ്റുകളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും എന്താണ് ഉണ്ടാകുക എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ നിന്നോ ബേക്കറികളിൽ നിന്നോ അമുസ്ലിങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കാതിരിക്കാൻ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നാണല്ലോ കാരണന്മാർ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് നിങ്ങളങ്ങനെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം തരികയൊന്നുമല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്, ചുമ്മാ പറഞ്ഞതുമല്ല. കുറേ വീഡിയോസ് ഉണ്ട് ഇതുപോലെ തന്നെ, അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്കത് നോക്കാം. തുപ്പിയിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തുപ്പി കൊടുക്കുന്നത്, കറിയൊക്കെ എടുക്കുമ്പോൾ തുപ്പി കൊടുക്കുന്നത് അമുസ്ലിങ്ങൾക്കേ. അമുസ്ലിങ്ങളുടെ വീടുകളിൽ കല്യാണത്തിന് മുസ്ലിങ്ങളെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ കൊടുക്കുന്നതാണ്. വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തുറന്നു പറയുന്നതിൻ്റെ പേരിൽ തന്നെ വർഗീയവാദിയായി മുദ്ര കുത്താൻ കുറേ എണ്ണം വരുമെന്നറിയാം. ആ വർഗീയവാദി ചാപ്പ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ചാപ്പ മാത്രമല്ല, ചിലപ്പോൾ കേസും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം ഈ അടുത്താണ് ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബുവിനെതിരെ ഹലാലിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തത്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ എനിക്കെതിരെയും ചിലപ്പോൾ കേസ് വരാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ബാല്യകാലം മുതലുള്ള എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ ഞാൻ വർഗീയതയാണ് പറയുന്നതെന്ന് തോന്നിയേക്കാം. നിങ്ങൾക്കങ്ങനെ തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല എന്നാണ് പറയാനുള്ളത്. കാരണം എനിക്കിതൊക്കെ ഇപ്പോഴേ പറയാൻ പറ്റൂ, കേരളം ജിഹാദികളുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരു 15-ഓ 20-ഓ വർഷം കഴിയുമ്പോഴേക്കും കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ടുണ്ടാകും. അത്ര വേഗത്തിൽ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പെറ്റുകൂട്ടി തന്നെയാണ് വളരുന്നത്. ഇസ്ലാം വളരുകയല്ല, യഥാർത്ഥത്തിൽ പെരുകുകയാണ്, പെറ്റ് പെരുകുകയാണ്. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചതുപോലെയുള്ള ഗതികേട് അന്ന് കേരളത്തിലെ അമുസ്ലിങ്ങൾക്ക് സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വർഗീയവാദി എന്ന ചാപ്പകുത്തലിനെയോ അല്ലെങ്കിൽ പോലീസ് കേസ് ഉണ്ടാകുമെന്നുള്ള അങ്ങനെയുള്ള ഒരു ഭീഷണിയെയോ ഒന്നും വകവയ്ക്കാതെ, അതിനൊന്നും ഒരു വിലയും കൊടുക്കാതെ ഇപ്പോൾ പറയാൻ നിൽക്കുന്നത്. 10-ഓ 15-ഓ കൊല്ലം കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുകയല്ല, മിണ്ടാൻ പറ്റുകയല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറയാനുള്ളതൊക്കെ ഇപ്പോൾ പറയുകയാണ്. ഇത് കാണുന്ന എൻ്റെ സ്നേഹിതന്മാർ, മുസ്ലിം സ്നേഹിതന്മാർ, എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ അവർ ചിന്തിച്ചേക്കാം, അല്ല പക്ക വർഗീയതയാണല്ലോ ഈ പറയുന്നതെന്ന്. ഇതൊന്നും വർഗീയതയല്ല, ഇത് യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതകളാണ്. ഈ നോൺ ഹലാൽ ബോർഡ് വെച്ചതിനെ ഇത്രയും ഒച്ചുണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ഞങ്ങൾ ഹലാലേ കഴിക്കുന്നുള്ളൂ, ഞങ്ങൾ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിൽ കയറിക്കോളാം എന്ന് ചിന്തിച്ചാൽ പോരെ. നോൺ ഹലാൽ കഴിക്കാൻ താല്പര്യമുള്ളവർ നോൺ ഹലാൽ ബോർഡ് വെച്ച് അങ്ങനെയുള്ള ഹോട്ടലിൽ കയറട്ടെ. ഇപ്പോൾ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുള്ള ഹോട്ടലുകളുണ്ട്, വെജ് കഴിക്കാനുള്ള ആൾക്കാരൊക്കെ അവിടെ കയറും. നോൺ വെജ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുള്ള ഹോട്ടലുകളുണ്ട്, നോൺ വെജ് കഴിക്കാൻ താല്പര്യമുള്ളവർ അവിടെ കയറും, വെജിറ്റേറിയൻ കഴിക്കാൻ താല്പര്യമുള്ളവർ അവിടെ കയറുന്നില്ല, പുറത്ത് കയറുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലിനകത്ത് ഞങ്ങൾ കയറിക്കോളാം, പിന്നെ ഹലാൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള മുസ്ലിങ്ങളും കയറിക്കോട്ടെ.
നോൺ ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്നിടത്ത് അങ്ങനെയുള്ള അവരും കയറിക്കോട്ടെ എന്നും പറഞ്ഞ് വിടേണ്ട കേസാണ് ഇത്. അതിന് പകരം ഇവർ പച്ചയ്ക്ക് വർഗീയത പറയുകയാണ്. അമുസ്ലിങ്ങളൊക്കെ കഴിക്കുന്നത് വൃത്തികെട്ട വണ്ടി ഇടിച്ച് ചത്തത് അല്ലെങ്കിൽ പേപ്പട്ടി അല്ലെങ്കിൽ എലി, ചത്ത എലി, ചീഞ്ഞ എലി, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. ആ ഭയങ്കരമായിട്ടുള്ള വർഗീയത പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഒട്ടും മനസ്സില്ല. അതിന് മറുപടി പറഞ്ഞതിൻ്റെ പേരിൽ വർഗീയവാദിയെന്നോ അല്ലെങ്കിൽ വേറെ എന്ത് നിങ്ങൾ ചെയ്താലും കേസ് കൊടുക്കുക, എന്തൊക്കെ വന്നാലും ശരി ഇത് പറയാനുള്ളത് പറയും, പറഞ്ഞിട്ടേ പോകും. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നോൺ ഹലാൽ ബോർഡ് കണ്ടപ്പോഴുള്ള മുസ്ലിങ്ങളുടെ കമൻറ്റുകൾ, ബാക്കി കമൻറ്റുകൾ ഇനിയുണ്ട് കുറേ, മൊത്തം ഞാൻ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 5-6 എപ്പിസോഡ് ചെയ്യാനുള്ളതുണ്ട്. എന്നാലും കുറച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത വീഡിയോയിലും വിശകലനം ചെയ്യും. ആ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.